Hi friends, Namaskaram. Ella welcome nammada mattoru puthiya video like swagatham. Innatha video endanu vechchu enna shabdam kekkum chalappo ningalku chalappo samshayam thonnuvirikkum. Nalla voice aayittundu. Endanu vechchu kaniyale cheradayittu cold pidichu. Jaladosham. Appo innu nammal video undakkunnathu endayalum jaladosham varumbo taste onnum ariyan pattilla. Appo nammal etra nalla dish undakkiyalum illa etra nalla variety curryal undakkiyalum taste cheyan pattilla. Appo nammal aadi endu cheyyanariyo jaladosham maatta ennulladhu adutha varuvadi. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഉണ്ടാക്കാൻ പോകുന്നത് ഈ ജലദോഷം മാറാൻ വേണ്ടി ഒരു നമുക്ക് ഒരു ഒറ്റമൂലി വീട്ടിൽ ഉണ്ടാക്കി നോക്കാം. ഒരു സിമ്പിൾ ആയിട്ട് ഒരു സാധനം ഉണ്ടാക്കാൻ പോകണം. കഫക്കെട്ടോ പനിയോ ജലദോഷമൊക്കെ വരികയാണെങ്കിൽ വീട്ടിൽ നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് കഫക്കെട്ടും ജലദോഷത്തിനൊക്കെയുള്ളൊരു ഒറ്റമൂലി ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒറ്റമൂലിയിലോട്ട് കിടക്കാം. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ എവിടേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ അതിലിടേണ്ട ഇൻഗ്രീഡിയൻ്റിൽ ഒരുപാട് ഇൻഗ്രീഡിയൻ്റ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു സാധനം മാത്രം കിട്ടിയിട്ടില്ല, അതാണ് മെയിൻ. എന്താണെന്ന് അറിയാമല്ലോ, തുളസി. അപ്പോൾ നമ്മൾ തുളസി പറിക്കുന്ന തുളസി മാത്രമേ വീട്ടിലുള്ളൂ, ബാക്കി എല്ലാ സാധനങ്ങളും കടയിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ നമുക്ക് തുളസി പറിക്കുന്ന മാത്രം ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് തുളസി നമ്മുടെ വീട്ടിൽ തന്നെ ഫ്രണ്ടിൽ തുളസിയുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വേണ്ട തുളസി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു മൂന്നാലഞ്ച് ഏതെല്ലാം തുളസിയുണ്ട്. ഇതാണ് ഏറ്റവും വലിയ മരുന്ന് തുളസി എന്ന് പറഞ്ഞാൽ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുകയാണെങ്കിലില്ല, പല അസുഖങ്ങളും മാറുന്നതാണ് അറിഞ്ഞിരിക്കുന്നത്. പക്ഷേ ജലദോഷത്തിന് ഏറ്റവും ബെസ്റ്റാണ്. നമ്മളങ്ങനെ നമ്മുടെ മരുന്ന് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ട സാധനങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് കേട്ടോ. എല്ലാവരുടെ വീട്ടിലുള്ള ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇപ്പോൾ നമ്മൾ വലിച്ചുകൊണ്ട് വന്ന തുളസി കഴുകിയിട്ടുണ്ട്. 2 ഗ്രാമ്പു, ഒരു 2-3 ഏലക്ക, ഇത് ചുക്ക്. ചുക്ക് പറഞ്ഞാൽ അറിയാലോ, ഇഞ്ചി ഉണക്കിയ സാധനം കേട്ടോ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ശർക്കര. പഞ്ചസാര ഉപയോഗിക്കരുത്, കാരണം ഇത് ഒരു മരുന്നല്ലേ. അപ്പോൾ നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ശർക്കരയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കുറച്ച് കുരുമുളക്. ഇനിയാണ് നമ്മുടെ പരിപാടി തുടങ്ങാൻ പോകുന്നത്. പിന്നെ ഞാൻ ചെയ്യുന്നത് ചായയിലല്ല, കാപ്പിപ്പൊടി. കുറച്ച് കാപ്പിപ്പൊടിയും ബാലൻസ് ഉണ്ട്. ഫസ്റ്റത്തെ സ്റ്റെപ്പ് തുടങ്ങിയിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് ചൂടാകട്ടെ. അപ്പോൾ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടികൾ. ഫസ്റ്റ് സ്റ്റെപ്പ് തുടക്കി വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമ്മൾ 2 ഗ്രാമ്പു, ഒരു 3 ഏലക്ക, ഒരു ചെറിയൊരു പീസ് ചുക്ക്, കുറച്ച് കുരുമുളക് ആവശ്യത്തിന് കേട്ടോ. എരിവിഷ്ടമുള്ളവർക്ക് നന്നായി ഉപയോഗിക്കാം. എനിക്ക് എരിവിഷ്ടമുള്ളതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്. അടുത്തൊരു ഇൻഗ്രീഡിയൻ്റ് പറയാൻ മറന്നു പോയിട്ടോ ഗൈസ്. എന്താ എല്ലാവർക്കും അറിയാൻ പറ്റും, പലർക്കും അറിയാവുന്നതാണ്. ഇത് കൽക്കണ്ടം, അതും പനം കൽക്കണ്ടമാണ്. ഇത് വളരെ നല്ലൊരു സംഭവമാണ്. ഈ ജലദോഷം, പനി, കഫക്കെട്ടിനെല്ലാം, തൊണ്ടവേദനയൊക്കെ വരികയാണെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് വെറുതെ നിന്ന് വായിലിട്ടൊന്ന് കുറേ നേരം കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസം ഉണ്ടാവും. അപ്പോൾ പനം കൽക്കണ്ടം കൂടി ഞാൻ ഇടാൻ പോകണേ. എന്നിട്ട് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം കേട്ടോ. എല്ലാം അങ്ങനെ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ആ തിളച്ച വെള്ളത്തിലോട്ട് ഇതെല്ലാം ഒന്ന് കൊട്ടി. അതിലോട്ട് നമുക്ക് അല്പം മധുരം വേണമല്ലോ. നമ്മുടെ പനം കൽക്കണ്ടിൽ അല്പം മധുരമുണ്ട്, പക്ഷെ അതെന്തായാലും അത്ര മതിയാവൂല കേട്ടോ. അതിലോട്ട് നമ്മൾ നമ്മുടെ ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ തുളസിയില. ഗൈസ് ഇപ്പം തന്നെ മൂക്കടപ്പുള്ള എനിക്ക് വരെ നല്ല ഒരു മണം വരുന്നുണ്ട്. അപ്പം നമ്മൾ ചേർക്കുന്ന അടുത്ത് ചേർക്കാൻ പോകുന്നത് കുറച്ച് കാപ്പിപ്പൊടിയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഇത്രയും ഇതുപോലെ ഉണ്ടെങ്കിൽ ആർക്കെങ്കിലും ജലദോഷമോ പനിയോ കഫക്കെട്ടോ ഒക്കെ വരികയാണെങ്കിൽ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് കൊടുക്കട്ടോ. ഒരു ദൂഷ്യഫലങ്ങളും ഇല്ലാത്ത ഒരു സംഭവമാണത്. ഗൈസ് അപ്പം നല്ല ഒരു മണം വരുന്നുണ്ട്. പഴയകാലത്തൊക്കെ വീടുകളുണ്ടാക്കുന്ന ഒരു കുറുക്ക് വിദ്യകളുണ്ടല്ലോ, പനിക്കും ജലദോഷം, അതൊരു സംഭവമാണ് കേട്ടോ. അതിന് മണം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ആയുർവേദ ശാലി പോയി ഒരു മണം വരുന്നുണ്ട്. നന്നായി തിളവന്നപ്പോൾ നമ്മളൊന്ന് സ്ലോ ആക്കി അതിനുശേഷം ഓഫാക്കിയിട്ടുണ്ട്. കളർ നോക്കിയോ, കഷായത്തിൻ്റെ കളർ. അപ്പം നമ്മളിത് ഒന്ന് അരിച്ചെടുക്കാൻ പോണേ. ഗൈസ് അപ്പം ഇതാ ഒന്ന് അരിച്ചെടുക്കാം. അത് ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ടേസ്റ്റ് നോക്കാനാണേ, ടേസ്റ്റല്ല, ടേസ്റ്റ് നോക്കണം. എനിക്ക് എൻ്റെ ജലദോഷം മാറണം. പഴയകാലത്തൊന്നും ആരും ആശുപത്രി പോകാറില്ല കേട്ടോ. എല്ലാവരും ഇത് എങ്ങനെയുള്ള വീട്ടു മരുന്ന് കൊണ്ട് മാത്രം രക്ഷപ്പെട്ടവരാണ്. അവരൊക്കെ 100-120 വയസ്സായി ജീവിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും അതിൻ്റെ പാതി ആവശ്യമേ ഉള്ളൂ. എന്തായാലും ഞാൻ കുടിച്ച് നോക്കാൻ പോകണം കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ സംഭവം റെഡി ആയിട്ടുണ്ട്. നല്ല മണമുണ്ട് കേട്ടോ. ചുക്കും കുരുമുളകും ഏലക്ക എല്ലാം കൂട്ടിയിട്ട് നമ്മൾക്ക് ഈ എനിക്ക് ചായ കാണുമ്പോൾ ശരിക്കും എന്തോ വരുന്നറിയോ. നമ്മൾ പണ്ട് മോഹൻലാൽ ഏയോട്ടോ സിനിമയിൽ രേഖനോട് പറഞ്ഞ ഡയലോഗുണ്ട്, ഞങ്ങളൊക്കെ പാവങ്ങൾ ജലദോഷമോ പനിയോ വന്നു കഴിഞ്ഞാൽ ഒരു സ്മോളിൽ ഇത്തിരി കുരുമുളക് കൂട്ടിട്ട് ഒറ്റടി, രാവിലെ ആകുമ്പോഴേക്കും പനി ജലദോഷം മേലേക്ക് പമ്പ കിടക്കുന്ന ഒരു ഡയലോഗുണ്ട്. എനിക്കത് കാണുമ്പോൾ അതാണ് ഓർമ്മ വരുന്നത്. നമുക്ക് സ്മോൾ അത്ര പരിചയമില്ലാത്തതുകൊണ്ട് ഇത് സ്മോളാണെന്ന് വിചാരിച്ചു നമുക്ക് കുടിക്കാം. ഞാൻ ടേസ്റ്റ് നോക്കട്ടെ. തൊണ്ടക്കുയിലോട്ട് ഇങ്ങനെ ഇറങ്ങുന്ന ഒരു സുഖമുണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റൂല.
അപ്പൊ നമ്മള് കഫക്കെട്ടൊക്കെ ഉള്ളവര് മെയിനായിട്ട് ഇങ്ങനെ രണ്ടു മൂന്ന് ഇൻഗ്രീഡിയന്റ് മാത്രം മതി. തുളസിയും കുരുമുളകും ഏലക്കയൊക്കെ എല്ലാവരുടെ വീട്ടിലും ഇപ്പോഴത്തെ സാഹചര്യം എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും. അപ്പൊ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യ. തൊണ്ട തൊണ്ട ഒരു എരിവുണ്ടല്ലോ, അസാധ്യം. അത്രയും നല്ല മരുന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ, വെറും രണ്ടോ മൂന്നോ മിനിറ്റും മാത്രം സമയം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു മരുന്നാണ്. അപ്പോൾ വീട്ടിലെ ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിലും ട്രൈ ചെയ്യുക, ട്രൈ ചെയ്തവരുണ്ടെങ്കിലും വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക. കാരണം ശരീരത്തിന് കേടലൊന്നും ഇല്ല അതിലെ. കാരണം മേലുവേദന ജലദോഷമൊക്കെ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നത്തെ വീഡിയോ ഉപകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീണ്ടും പറയണേ, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അത് കൂടുതൽ മൂവ് ആക്കട്ടെ. അടുത്ത വീഡിയോ കാണുന്നവരേക്ക് ഒരിക്കൽ കൂടി ബൈ ബൈ.